ഹായ്ലോ, എല്ലാവർക്കും നമസ്കാരം. വീട്ടിലെങ്ങനെ അടിപൊളിയായിട്ട് ബീഫ് ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഈ ബീഫിനൊരു പ്രത്യേകത കൂടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, പെട്ടെന്നൊന്നും നാശമായി പോവാത്ത ബീഫാണ്. അപ്പം ഇവിടെ എടുത്തിരിക്കുന്ന 1 കിലോ ബീഫാണ്. 1 കിലോ ബീഫിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇടാം. ഞാനിവിടെ 2 സ്പൂണാണ് ഉപ്പ് ഇട്ടത്. പിന്നെ അതിലേക്ക് 8 അല്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഈ ഒരു ബീഫൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫ് വേള വെള്ളം ബീഫ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുക്ക് ചെയ്യുമ്പം ആദ്യത്തെ 1 വിസിൽ വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. പിന്നെ വരുന്ന 5 വിസില് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് പ്രഷർ സെറ്റ് ആകുമ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ദേ നമ്മുടെ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളമൊന്ന് നമുക്കിനി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് വെള്ളം ഉണ്ട് കേട്ടോ, ബീഫൊക്കെ നല്ല ശരിക്കും വെന്തിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് ഇനിയൊന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഈ സമയം നമുക്ക് ബീഫിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഇട്ടത്, 2 ഉള്ളിയാണ് എടുത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. ഈ പച്ചമുളക് നിങ്ങൾക്ക് ബീഫ് വെക്കുമ്പം തന്നെ അതിൽ ആഡ് ചെയ്യാമെന്നാണ്. എന്നോടത് വിട്ടുപോയതുകൊണ്ട് ഞാനിപ്പം ഉള്ളിയുടെ കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നന്നായിട്ട് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളി വാട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ അത് സഹായിക്കും. പിന്നെ ഉള്ളി ഒരുപാട് സമയം ഇട്ട് എന്താ പറയുക, ഒരു ഗോൾഡൻ കളറോ ബ്രൗൺ കളറോ ഒന്നും ആവേണ്ട. ഉള്ളീൻ്റെ കളറൊന്ന് ട്രാൻസ്പെറൻ്റ് ആവില്ലേ, ആ സമയമാവുന്നവരെ ഒന്ന് നന്നായിട്ട് വാട്ടിയാൽ മതി. ഇവിടെ ഞാൻ പച്ചമുളക് ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ചെറിയ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കറിവേപ്പിലി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മാത്രം ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അടച്ച് വെക്കുക. 1-5 മിനിറ്റ് വരെ നന്നായിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് വയ്ക്കാം. കുരുമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മാക്സിമം നിങ്ങൾ അടികട്ടിയിലൊരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ അടികട്ടിയിലൊരു പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ടോട്ടൽ 20 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബീഫ് ഇപ്പം ചട്ടിയിലിട്ട് ഇതാക്കുന്നത്. പിന്നെ വളരെ സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് 1 സ്പൂണ് കുരുമുളക് കൂടെ ഇട്ടിട്ടുണ്ട്. കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പമാണ്. സിമ്മിലിട്ട് തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിപൊളി ബീഫ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.